ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷം നമ്മുടെ എല്ലാ വീഡിയോ ഡിലീറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡി മോണിറ്റൈസേഷൻ ആവുമോ എന്നുള്ള ഡൗട്ട് നമ്മുടെ ഫാമിലിയിൽ ഒട്ടനവധി പേർക്കുണ്ട്. കാരണം ഞാൻ ചാനൽ സെയിൽ ചെയ്യാറുണ്ട്. അപ്പൊ ചാനൽ സെയിൽ ചെയ്യുമ്പോൾ, അതായത് ഒരാളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, അവര് കുറെ വീഡിയോസ് ഇട്ടു, പക്ഷെ അവർ വിദേശത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ചാനൽ കൊണ്ടുപോകാൻ നടക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ രണ്ട് ചാനൽ തുടങ്ങി, ഒരു ചാനൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ചാനലൊന്ന് സെയിൽ ചെയ്യണമൊക്കെ ആർക്കും കൊടുത്തോട്ടെ. കാരണം ഇത് നല്ല റീച്ചും ഞാൻ കഷ്ടപ്പെട്ടിട്ട് വ്യൂസും സബും ഒക്കെ വന്നതാണ്. അത് ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ എങ്ങനെ കൊടുക്കുന്ന വെച്ചാല് അവരുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡും ഉണ്ടാവും. ചിലവർ ആ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തോ പറയും, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പറയും. അങ്ങനെ ചിലർ കൊടുക്കണ്ട എന്ന് പറയുന്നത് അത് ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിട്ട് ആ ഒരു വ്യക്തി, വാങ്ങുന്ന വ്യക്തി ആരാണോ അവരുടെ മെയിലിലോട്ട് ചാനൽ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചാനലിലുള്ള വീഡിയോ ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ വീഡിയോസ് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫാമിലിക്ക് അറിയണം. മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലിൻ്റെ ഫുൾ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാകുമോ എന്നാണ് ഇവിടെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, ആദ്യം തന്നെ പറയട്ടെ, അങ്ങനെ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവില്ല. എല്ലാ വീഡിയോയും ഡിലീറ്റ് ആയാലും നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവില്ല. നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവുന്നത് എങ്ങനെയൊക്കെയാണ് അറിയോ? ഒന്ന്, റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ, റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. രണ്ടാമത്, 6 മാസമായിട്ട് ഇനാക്റ്റീവ് ആയിട്ടിരുന്ന നമ്മുടെ ചാനൽ, 6 മാസമായിട്ട് നമ്മൾ അതിൽ വീഡിയോസേ ഇടുന്നില്ല, അത് ചാനലിലേക്ക് ശ്രദ്ധയില്ല, നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. ഇങ്ങനെയാണ് മോണിറ്റൈസേഷൻ കട്ടാകുന്നത്. പിന്നെ സ്ട്രൈക്ക്, അത് സ്ട്രൈക്ക് വന്ന മോണിറ്റൈസേഷൻ കട്ടാകുകയല്ല, അത് 7 ദിവസത്തിനുള്ളിൽ ചാനൽ പോവുകയോ ചെയ്യുക, 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ. മെയിൻ ആയിട്ട് കട്ടാകുന്നത് റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇടാണ്ട്, വീഡിയോ ഇടാണ്ട് 6 മാസത്തോളം വീഡിയോ ഇടാണ്ട് ഒന്നും അതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നേ ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. ഇങ്ങനെയാണ് കട്ടാവുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ തന്നെ കാലില് മഴ കൊണ്ട് വെട്ടുന്ന പോലെയാണ്. എന്താണ്, നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ള ഈ ചാനലിന്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ചാനലിന്റെ റീച്ച് പാടെ കുത്തനെ പോകും, റീച്ച് കിട്ടത്തില്ല. യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നത് നിർത്തും നമ്മുടെ ചാനൽ പൊക്കിക്കൊണ്ടുവരാൻ, അതായത് അപ്പാവാൻ വേണ്ടിയിട്ട്. പിന്നെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു റെക്കമെൻഡേഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒട്ടനവധി പ്രോബ്ലമാണ് ചാനലിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ. നമ്മളോട് ഫാമിലി ഒരുപാട് പേര് പല പല വീഡിയോ, റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ടൈമിൽ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഒരു അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് നല്ല റീച്ചൊക്കെ ആവും പല പല വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, ആ വീഡിയോസ് ഒക്കെ കളഞ്ഞ ശേഷം സ്വന്തം വീഡിയോ ഇട്ടിട്ട് ചാനലിൽ റീച്ച് കൊണ്ടുവരാം, നല്ല സബ് ഉണ്ടാവും, നല്ല രീതിയിൽ നമുക്ക് വീഡിയോസും ഇത്തരത്തിൽ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ആ വീഡിയോ കളഞ്ഞ ശേഷം നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ചെയ്യാം എന്നൊക്കെ കരുതും. അപ്പൊ അങ്ങനെ ആ ഡിലീറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അവരുടെ ഇംപ്രഷൻ അതുപോലെ റീച്ച് എല്ലാം കുറയും. ആ ചാനലിന്റെ റീച്ചും ആ ചാനലിൽ നല്ല രീതിയിൽ റീച്ചൊക്കെ ആയിട്ട് ഗ്രോ ചെയ്ത് ആ പച്ച ആരോമാർക്കൊക്കെ മുകളിലോട്ടായിട്ട് പോകുന്നതായിരിക്കാം. ഇത്തരത്തിൽ വീഡിയോ പാടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ചാനലിന്റെ ഇംപ്രഷൻ പോയി, ആ ചാനല് ഒന്നിനും കൊള്ളാത്ത പോലെ ഒക്കെ ഡൗൺ ആവും. പിന്നെ വീഡിയോ ഇട്ടുമ്പോൾ അവർക്ക് വ്യൂസ് ഒന്നും വരില്ല, 10ഉം 20ഉം വ്യൂസ്, 1000, 2000, 3000 വ്യൂസ് ഒക്കെ വന്നവിടെ 10ഉം 20ഉം വ്യൂസിൽ നിൽക്കും. അപ്പൊ അവരുടെ റീച്ച് പോയി എന്നുള്ള ഫ്രീസ് ആയ പോലെയാവും ചാനല്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഇത്തരത്തിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ചാനൽ കൊടുക്കുമ്പോഴും നമ്മൾ അവരോട് പറയും വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപായം എന്താണെന്ന് വെച്ചാല്, ഒരു 2 വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ 5 വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കണം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മെല്ലെ മെല്ലെ മെല്ലെ, അത് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉണ്ടോ, അതും ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവരോടും ഞാൻ പറയുന്നത് ഡിലീറ്റ് ചെയ്യരുത്, ചാനലിൻ്റെ ഇംപ്രഷൻ കളയരുത്, ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകൂ, അത്രയും വീഡിയോകൾ കളയാതിരിക്കൂ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളൂ. പരമാവധി വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതലും അത് ഡിലീറ്റ് ചെയ്തേ പറ്റൂ, ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ 1-4-5 വീഡിയോ ഇടുക, അതിനുശേഷം 1 വീഡിയോ കളയുക, എന്നിട്ട് പിന്നെയും ഇടുക. അതായത് ആ ഒരു റീച്ചിനെ ബാധിക്കാത്ത പോലെ റീച്ച് ആ ഒരു പുതിയ വീഡിയോയിൽ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക, എന്നതിനുശേഷം ഓൾഡ് വീഡിയോ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഒഴിവാക്കിയാൽ മതി. അല്ലാണ്ട് ഫുൾ വീഡിയോ ഒറ്റ ട്രിപ്പ് തന്നെ പോയിട്ട് പെട്ടെന്ന് ഒഴിവാക്കരുത്, ഈ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഒട്ടനവധി പേരുണ്ട് ഇങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളിക്കുന്ന പോലെ ചെയ്യാറുണ്ട് യൂട്യൂബ് ചാനലിൽ. അത്തരം കാര്യങ്ങളിൽ മുതിരാതിരിക്കുക, ചാനലിന്റെ റീച്ചിനെ ബാധിക്കുന്നതാണ്. ചാനലിന് നോട്ടിഫിക്കേഷൻ പോകണ്ടാവും, ചാനലിന്റെ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പരാതിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അവരുടെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് അത് ഇംപ്രഷൻ കൊടുക്കുന്നില്ല, നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ യൂട്യൂബ് തന്നെ ഇവരുടെ ചാനൽ ഇവര് സിൻസിയർ ആയിട്ട്, അതായത്
ആ ഒരു ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതി ഇല്ലാത്തവരാവും എന്നുള്ള കരുതലോടുകൂടി അതെന്താ അത് ഫ്രീസാവും, ചാനലിൽ പിന്നീട് ഇടുന്ന വീഡിയോസ് ഒന്നും വ്യൂസ് വരാണ്ടാവും, അങ്ങനെയുള്ള ഒട്ടനവധി ഇംപ്രഷൻ ഒന്നും പോകാണ്ട് റീച്ച് ഒന്നും ഇല്ലാണ്ടാക്കും, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് കണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക, അത്തരത്തിലുള്ള കണ്ടന്റ് ഇടാതിരിക്കുക, ഡിലീറ്റ് ആക്കണം എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് ഇടാതിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. അത്തരത്തിലുള്ള കണ്ടന്റ് ഇടരുത്, നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പ് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷവും നോക്കുക, നോക്കിയ ശേഷം മാത്രം ഈ ഒരു യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കാണുക, എന്നുവെച്ചാൽ അതിലൊരു പ്രോബ്ലം ഇല്ല, ഞാൻ പറഞ്ഞൊക്കെ കറക്റ്റാണ്, ഇതിലൊരു പ്രശ്നം വരാനില്ല എന്നുള്ള മനസ്സിലാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു. അപ്പൊ ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.